yum, yum, yum. Jalam, jalam, jalam. Manasinulli, kari kudum kalla charali. Engum ennum munnil, njangale mayakkannan. പേടിക്കുന്ന കുട്ടികൾ മഞ്ഞുകാലം ഭയങ്കരമായിരിക്കുന്നു. നമ്മുടെ ശരീരം നമ്മൾ വേണം സൂക്ഷിക്കാൻ. പ്രിൻസിപ്പൽ എല്ലാവരോടും രാവിലെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, രണ്ടു ദിവസത്തിനുള്ളിൽ ഡോക്ടർ വന്ന് നിങ്ങൾക്കെല്ലാം ഇഞ്ചക്ഷൻ തരും. ഹെൽത്തി ആയിരിക്കുന്ന കുട്ടികൾക്കെല്ലാം ഞാൻ ഗ്രേഡ് ഇടാൻ പോവുകയാണ്. ഇന്ന് എല്ലാ വിദ്യാർത്ഥികളും ഇഞ്ചക്ഷൻ എടുത്തേക്കണം. ആരൊക്കെ പേര് തന്നിട്ടുണ്ടോ അവരൊക്കെ തീർച്ചയായിട്ടും എടുത്തേക്കും. ക്ലാസ് തീർന്നതും എല്ലാ കുട്ടികളും ഇഞ്ചക്ഷൻ ഇടാനായി പേര് കൊടുക്കണം. കുസൃതി കാണിക്കാതെ എല്ലാവരും ക്യൂയിൽ നിൽക്കണം. സൂസി, നീയാണ് ഇതിനെല്ലാം ഇൻചാർജ്. ഓക്കെ, എന്താ ബ്രാൻഡോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ കരയുന്നേ? ആരെങ്കിലും നിന്നെ അടിച്ചുവോ? ഇല്ല മിസ്, ഞാൻ കരഞ്ഞില്ല, ഞാൻ ആവിട്ടതാ. എങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കേ, നിന്റെ പേര് വിളിക്കുമ്പം ചെന്നാ മതി. ലിയോ, നീയാണ് ആദ്യം, വേഗം ചെന്നിട്ട് വാ. ശരി മിസ്. അവനെ വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കേട്ടിട്ട് തന്നെ പാവം തോന്നുന്നു. എന്തിനാ മൂക്ക് പിടിച്ചോണ്ട് പോന്നെ? ലിയോ, നിന്നെ ഇഞ്ചക്ഷൻ ഇട്ടപ്പോ വേദനിച്ചോ? വായ് തുറന്ന് സംസാരിക്കൂ ലിയോ, എന്ത് പറ്റിയെന്ന് പറയൂ. എനിക്ക് ഇഞ്ചക്ഷൻ ഇട്ടതല്ല വേദന, വേഗം ഓടി ചെന്നപ്പം താഴെ വീണു മൂക്ക് കുത്തി പൊട്ടി പോയി. അയ്യോ പാവം, ഒരുപാട് ഫീൽ ചെയ്യരുത് ബ്രാൻഡോ, അടുത്തത് നീ ആയിരിക്കും, വന്ന് നിക്ക്. എന്താവാൻ പോണോ എന്നോ എനിക്ക് പേടിയാവുന്നു. വന്ന് നിക്കാൻ പറഞ്ഞു ഉടനെ മുന്നിൽ കയറി നിക്കുന്നു, പുറകെ പോയി നിക്കടാ. ശരി ശരി. നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ആകെ പേടിച്ചിരിക്കുമ്പോഴാ നീ വീണ്ടും പേടിപ്പിക്കുന്നേ. ഹാരി, അടുത്തത് നീയാണ്, വാ. വന്നോ മിസ്. അടുത്തത് ഞാനായിരിക്കുന്ന തോന്നുന്നു. അവൻ ഒച്ചുണ്ടാക്കുന്നത് കണ്ടില്ലേ? അയ്യോ, അവന് വേദനിക്കുന്നുണ്ടാവോ? അയ്യോ പാവം, സൂചി കുത്തിയ വേദനിക്കൂ. ഹാരി, നിനക്ക് വേദനിച്ചോ? എന്തിനാ അത് ചോദിച്ചറിയുന്നത്? അടുത്തത് നീ തന്നെയായിരിക്കും. എനിക്ക് പേടിയാവുന്നു. ഇല്ല, എനിക്ക് സൂചി കുത്തിയില്ല. എന്ത്, നിനക്ക് സൂചി കുത്തിയില്ലേ ഹാരി? ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ വന്നിരിക്കുന്നത്. എന്റെ അമ്മ എന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ഇട്ടതാണല്ലോ. അടുത്തത് ഞാനാണെന്നോ തോന്നുന്നു. ജെറി, ബ്രാൻഡോ, നിങ്ങൾ രണ്ടുപേരുമാണ് ഇനി ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. ഉടനെ തന്നെ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഏയ് ബ്രാൻഡോ, എന്താ പേടിച്ചോടാൻ നോക്ക? ഏയ് ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഇപ്പം വരാം. എവിടെ പോവാന്ന് പറഞ്ഞിട്ട് പോ. നിനക്ക് പേടിയല്ലേ? സത്യം പറ. എന്താടാ, നീ ഒരു ഭീരുവാണ്. ഭീരുവാണെന്ന് നീ തന്നെ സമ്മതിക്കെങ്കിലും നിന്നെ വിടൂ. ഞാൻ ഭീരുവാണ്, ഭീരുവാണ്. സത്യാണ്, പക്ഷെ നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ളവർ വലുതായതും നല്ല ബുദ്ധിശാലികളാവും. പേടിത്തൊണ്ട, പേടിത്തൊണ്ട്. എന്തിനാ ബ്രാൻഡോയെ മാത്രം പറയുന്നത്? നിങ്ങൾക്ക് ആർക്കും പേടിയില്ലേ? ഏ ലീല, ഞാൻ പറയുന്നത് കേൾക്കൂ. നിന്നെ കണ്ട് നല്ലപോലെ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ എന്നെ കണ്ട് ധൈര്യശാലിയായിരിക്കാനും നീ പഠിക്കണം കേട്ടോ. ഒന്നിനെ പേടിക്കരുത്. എനിക്ക് നിന്നെ പോലെ പേടിയായിരുന്നു, ഇപ്പൊ ധൈര്യശാലിയായില്ലേ. മായക്കണ്ണൻ എന്നെ സഹായിക്കോ? ഇതിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ലീന, നീ മായക്കണ്ണനോട് സഹായം ചോദിക്കോ. ഇവനെ കണ്ടാ പാവം തോന്നുന്നില്ലേ? ഞാൻ ഫോൺ ചെയ്യാം. ജെറി അവനെ പേടിപ്പിക്കുന്ന നിനക്ക് അറിയില്ലേ? ശരിയാണ്, പക്ഷെ അവൻ എപ്പോഴും പേടിയായതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അവനെ സഹായിക്കാൻ പോകുന്നതേയില്ല. നമുക്ക് അവന് നല്ലൊരു പാഠം പഠിപ്പിച്ച് അവനെ ഇനി പേടിയില്ലാതാക്കണം. അവൻ എന്താ ചെയ്യുന്ന ഞാൻ നോക്കട്ടെ. അക്കുത്തിക്കുത്താന വരുമ്പത്തെ മായക്കണ്ണന്റെ കണ്ണെ കണ്ടുകൊണ്ടൊരു മായാജാലം. ബ്രാൻഡോ ഒരു ഭീരു. ഒന്ന് ചെയ്യാൻ ലീനെ, ബ്രാൻഡോയുടെ ഭയം ജെറിക്ക് കൊടുക്കാം. അത് മതിയാവില്ലേ നിനക്ക്? ജെറി, നീ അധികം സംസാരിക്കുന്നു.
എന്ത് മായക്കണ്ണന് ഞാനൊരു ദ്രോഹം ചെയ്തില്ലല്ലോ. എന്നിട്ടും അവനീച്ച അത് എന്നോട് കാണിച്ചതാണ്. എനിക്കൊരു ശക്തി വന്ന പോലെയുണ്ട്. അവൻ എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ജെറി, അടുത്തത് നീയാണ്. വേഗം വാ, എനിക്ക് ഒന്നിനു വരുന്ന. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. ശരി, നീ പോ. അടുത്തത് ആരാണ്? അടുത്തത് ഞാനാണ് മിസ്. ഇതോ വരുന്നു. ഇനി ജെറി മാത്രമാണ് ബാക്കി. വേഗം ചെല്ലേ. നിനക്ക് വേദനിച്ചോ ബ്രാൻഡോ? ഇല്ല, എനിക്ക് സൂചി കുത്തിയ പോലെ ഇല്ല. ജെറി, സമയാവുന്നു, വേഗം ചെല്ലേ. എനിക്ക് പേടിയാവുന്നു. ഹേ ലിയോ, ഹാരി, അവനെ വേഗം ഡോക്ടറെ കൊണ്ടുപോകൂ. വേഗം, എനിക്ക് വേണ്ട പറയുന്നു കേക്ക്. ജെറി, അവിടെ എന്തെയ്യാ? അവൻ പേടിച്ച് വീണ്ടും ബാത്റൂമിലേക്ക് പോവുക. ലീന, നീ മയക്കണ്ണനോട് എന്റെ നന്ദി പറയൂ. ഞാൻ എന്നെ സൂചി കുത്താൻ പേടിക്കുകയില്ല. പക്ഷെ ഞാൻ നിങ്ങളെ ആരും സഹായിച്ചില്ലല്ലോ. എന്താ പറഞ്ഞു? പറഞ്ഞത് ശരിയാ, പക്ഷെ അങ്ങനെ ബ്രാൻഡോയുടെ ഭയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന്റെ ഭയം സ്വയം പോണം. അതാ അങ്ങനെ ചെയ്യാതിരുന്നത്. നീ ഒരു ബുദ്ധിശാലിയാടാ. എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല.